ചെന്നൈയിൽ കൊല്ലപ്പെട്ട ബി എസ് പി തമിഴ്നാട് അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സംസ്കാരം പാർട്ടി ഓഫീസിൽ നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആംസ്ട്രോങ്ങിന്റെ ഭാര്യ നൽകിയ ഹർജി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ബി എസ് പി അധ്യക്ഷ മായാവതി ഇന്ന് ചെന്നൈയിലെത്തും. വിശദാംശങ്ങളുമായി ജോബി ജോർജ് ആണ് ഇരുന്നത്. ജോബി, പകരം സ്ഥലങ്ങൾ സർക്കാർ നിർദ്ദേശിക്കുന്നു, നിലവിൽ പിടിച്ചവരൊന്നും അല്ല യഥാർത്ഥ പ്രതികൾ, സി ബി ഐ അന്വേഷണം വേണമെന്ന് ബി എസ് പി ആവശ്യപ്പെടുന്നു, വലിയ രാഷ്ട്രീയ പോർവിളികളിലേക്കാണ് നീങ്ങുന്നത്, മറ്റു വിശദാംശങ്ങൾ എന്താണ്? അതെ സുരേഷ്, ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി അടിയന്തരമായി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി എസ് പി തമിഴ്നാട് അധ്യക്ഷനായിരുന്ന ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യയാണ് നഗരത്തിൽ തന്നെയുള്ള ബി എസ് പിയുടെ പാർട്ടി ഓഫീസിനോട് ചേർന്ന് ഈ മൃതശരീരം മറവ് ചെയ്യാനുള്ള അനുമതി തേടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഈ ആവശ്യത്തെ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ പറയുന്നത് ഇത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അവിടെ ഈ നിലയിൽ ഒരു സംസ്കാരം നടത്താൻ അനുവദിക്കാൻ കഴിയില്ല. പകരം ഇതിനോട് ചേർന്ന് തന്നെ അടുത്തുള്ള ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള 3 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നൽകുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സൗകര്യപ്രദമായ സ്ഥലം തിരഞ്ഞെടുക്കാം. 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലങ്ങളാണ് 3 എണ്ണം, അതിലൊന്ന് തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എതിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിജയകാന്തിൻ്റെ DMDക്ക് അധ്യക്ഷനായിരുന്ന വിജയകാന്തിൻ്റെ മൃതശരീരം കോയമ്പേടിലെ പാർട്ടി ഓഫീസിൽ മറവ് ചെയ്യാൻ ഇതേ സർക്കാരാണ് അനുവദിച്ചത് എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് മറുപടിയായി അത് 27,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലത്തായിരുന്നു, ഇത് അത്രയും സ്ഥലമില്ല, ഇത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് എന്ന് സർക്കാർ ആവർത്തിക്കുന്നതാണ് കാണുന്നത്. ഈ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് കോടതി വീണ്ടും ചോദിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും ഏത് തീരുമാനത്തിലേക്ക് കോടതി പോകും എന്നറിയില്ല. ഇന്നലെ രാത്രി വൈകിട്ട് വരെയും ബി എസ് പി പ്രവർത്തകർ അടക്കം പ്രതിഷേധം അവിടെ ഉണ്ടായതാണ്. അല്പസമയത്തിനകം ബി എസ് പി അധ്യക്ഷ മായാവതി ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ജോബി. ഇപ്പോൾ